ബിജെപിയുടെ അടുത്ത കളിക്ക് തുടക്കമായിരിക്കുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മുഖ്യ പ്രചാരണ ആയുധം ആക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയാണ്. അതിനിടയിൽ കോൺഗ്രസിനെതിരെ പരസ്യമായ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണി പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ്. 2024 ജനുവരി 1 ക്ഷേത്രം ഒരുങ്ങുമെന്നാണ് അമിത്ഷാ ക്ഷേത്രത്തിന് തുരങ്കം വെച്ചത് കോൺഗ്രസ് ആണെന്നും വിമർശിച്ചു. ത്രിപുരയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര നിർമ്മാണത്തിന് തടസ്സം നിന്നത് കോൺഗ്രസ് ആണ്. ബാബർ നശിപ്പിച്ച് പോയതു മുതൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയതു മുതൽ ഈ കോൺഗ്രസ്സുകാർ സെഷൻ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, വീണ്ടും സെഷൻ കോടതി എന്നിങ്ങനെ ക്ഷേത്രത്തിനെതിരെ കയറിയിറങ്ങുകയായിരുന്നു. സുപ്രീം കോടതി വിധി വന്നതോടെ മോദിജി രാമക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ നിർവഹിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. രാമക്ഷേത്രം 2024 ജനുവരി 1 പൂർത്തിയാകും. സാബ്റൂമിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ്. രാഹുലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരായ വിമർശനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP അധ്യക്ഷൻ ഞാനായിരുന്നു. രാഹുൽ ഗാന്ധിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. രാമക്ഷേത്രം പണിയുമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കും, പക്ഷെ എപ്പോഴാണെന്ന് മാത്രം പറയില്ല. രാഹുൽ ബാബ സാബ്റൂം കേട്ടോളൂ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, 2024 ജനുവരി 1 രാമക്ഷേത്രം പണി കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുഖ്യ പ്രചാരണ ആയുധം രാമക്ഷേത്രമാകുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. അതിനിടെ ഈ വർഷം ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുകയാണ് BJP. ഇതിൻ്റെ ഭാഗമായി അമിത്ഷയുടെ സന്ദർശനവും. വ്യാഴാഴ്ച 2 രഥയാത്രകൾ അമിത്ഷാ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. കർത്തലയിൽ നിന്നും 190 കിലോമീറ്റർ അകലെയുള്ള വടക്കൻ ത്രിപുരയിലെ ധർമ്മനഗറിൽ നിന്നും സാബ്റൂമിൽ നിന്നുമാണ് രഥയാത്രകൾ ആരംഭിച്ചത്. 60 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുടെ 8 ദിവസങ്ങളിലായി 1000 കിലോമീറ്റർ യാത്ര, 200 യോഗങ്ങളും 100 പദയാത്രകളും 50 റോഡ് ഷോകളും യാത്രയുടെ ഭാഗമായി നടക്കും. CPMനെ പിഴുതെറിഞ്ഞ് കൊണ്ടായിരുന്നു 2018 ത്രിപുരയിൽ BJP അധികാരം നേടിയത്. 60 അംഗ നിയമസഭയിൽ 35 സീറ്റുകളിലായിരുന്നു BJP നേടിയത്. തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMന് 16 സീറ്റുകളിൽ മാത്രമാണ് നേടാനായത്. ഇത്തവണയും അധികാര തുടർച്ചയാണ് BJPയുടെ സ്വപ്നം കാണുന്നത്. എന്നാൽ ഇത്തവണ കടുത്ത വെല്ലുവിളിയാണ് പാർട്ടി നേരിടുന്നത്. 5 MLAമാർ ഇതിനോടകം BJP വിട്ടിരുന്നു. സഖ്യകക്ഷിയായ IPFDയിൽ നിന്ന് 3 പേരും BJP സഖ്യം വിട്ട 3 പേരും കോൺഗ്രസിൽ ചേർന്നു. അതേസമയം മറുവശത്ത് വമ്പൻ പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം. BJPയെ കൂട്ടാൻ കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികളുമായുള്ള സഖ്യസാധ്യത ചർച്ചകൾക്ക് CPM കടന്നിരിക്കുകയാണ്. TIP, RIയുമായും കോൺഗ്രസുമായും ആദിവാസി വോട്ട് ബാങ്കുമുള്ള ചില പ്രാദേശിക പാർട്ടികളുമായും CPM ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടികൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല.